ഞാൻ വില്ലേജ് ഓഫീസിൻ്റെ നേരെ ബാക്കിലാണ് താമസിക്കുന്നത്. ഇപ്പോഴത്തെ ചൂരമല്ലാത്ത വില്ലേജ് ഓഫീസിൻ്റെ ഒരു ഉറുപ്പേ നമുക്ക് ഇതുവരെ പൈസയായിട്ട് കിട്ടിയിട്ടില്ല. വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങളൊരു ഫോട്ടോ എടുത്ത് പിന്നെ എല്ലാ ഡീറ്റെയിലും വെച്ചിട്ട് ഒരു അപേക്ഷ കൊടുക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഈ ഫോണും വെച്ചിട്ട് ഏത് ഫോട്ടോ എടുക്കാനാണ്? സലീമിനെ പോലെ നിരവധി പേരുണ്ട് സഹായം കിട്ടാത്തവരായി. തൊഴിൽ നഷ്ടപ്പെട്ട തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. നമുക്ക് വേറൊരു മാർഗ്ഗവുമില്ല, തൊഴിലൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏലത്തോട്ടത്തിലൊക്കെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. മക്കളെ പഠിപ്പിക്കുന്നതും പിന്നെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കിപ്പോൾ. ഇപ്പോൾ ഇവർ കിറ്റ് തരുന്നത് ഭക്ഷണ കിറ്റുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പലർക്കും മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയുണ്ട്. ഇതിപ്പോ അടിയന്തര സഹായം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആളുകളെ കയ്യിൽ എത്തിക്കേണ്ട ഒരു ഫണ്ടാണിത്. കാരണം എല്ലാവരും ഒരു പണിയും തരം ഇല്ലാതെ ആകെ ബുദ്ധിമുട്ടി. ഇപ്പൊ കിറ്റ് കാര്യങ്ങൾ കിട്ടുമെന്നെങ്കിൽ ഭക്ഷണക്കാരിൽ കഴിഞ്ഞു പോകും. പക്ഷേ നമ്മൾ ഹോസ്റ്റലിലെ കേസ് കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ കിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല സാർ. നമുക്ക് പൈസ കൊടുക്കണ്ടേ? അപ്പൊ നമ്മളെ കയ്യിലൊന്നുമില്ല. അതാണ് സർക്കാർ വിവരശേഖരണം നടത്തിയപ്പോഴുണ്ടായ പിഴവാണ് പലർക്കും ധനസഹായം കിട്ടാതിരിക്കാൻ കാരണമെന്ന പരാതിയുണ്ട്. പലരുടെയും ഫോൺ നമ്പറും ആധാറും ഒക്കെ തെറ്റിയാണ് രേഖപ്പെടുത്തിയത്. വില്ലേജ് ഓഫീസിൽ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അയാളുടെ എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കിട്ടാത്ത ആൾക്കാരോട് പറയാനുള്ളത് ഈ വില്ലേജ് ഓഫീസുകളിൽ പോയിട്ട് അവരുടെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് അവിടെ അത് പിന്നെ സെർച്ച് ചെയ്ത് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. അപ്പം അത് മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ പൈസ കിട്ടും. സാങ്കേതിക പിഴവുകൾ പരിഹരിച്ച മുഴുവൻ പേർക്കും അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. മാതൃഭൂമി ന്യൂസ്, വയനാട്.